ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഞാനിവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നല്ല മധുരത്തിലൊരു കാളനും ഒരു പായസവും, പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് കാളൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഴുത്ത രണ്ട് കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പഴുത്തത് പതിയെ പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ലതുപോലെ പഴുക്കരുത്. അപ്പോൾ അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് എടുക്കാം നമുക്ക്. ഞാൻ അല്പം നീളത്തിലാണ് അരിയുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ അത് അരിഞ്ഞെടുക്കാം. ഇനി ഇത് ഒരു പ്രഷർ കുക്കറിൽ വെച്ച് ഒരു കപ്പ് വെള്ളം, 6 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയും ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് തേങ്ങയാണ് ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 1/2 മുറി. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ അരച്ച് വെച്ചതിന് ശേഷം നമുക്കതിനുള്ള തൈര് ഒന്ന് ഉടച്ചെടുക്കാം. അതിന് ആ മിക്സിയിലേക്ക് തന്നെ ഞാൻ ആ സെയിം ഗ്ലാസ്സിൽ 1 ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈരിൻ്റെ പുളിക്കനുസരിച്ച് വേണം കേട്ടോ ചേർക്കാൻ. കായ നല്ലപോലെ വെന്ത് വന്നു, അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ മയത്തിനരയണം, നല്ല മയത്തിനരയണം. അത് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിലേക്ക് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുത്തു. പഴത്തിന് നല്ല മധുരമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം അതിയെ പഴുത്ത പഴമായതുകൊണ്ട് അല്പം മധുരം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടത്. ഇനി നമുക്കതിലേക്കുള്ള കടുക് താളിച്ച് കൊടുക്കാം. 1/2 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും കൂടി പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില, ഇത്രയുമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇഞ്ചിയും പച്ചമുളകും വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം അരിഞ്ഞിടാം. ഞാൻ ആദ്യം ഇട്ടതുകൊണ്ട് പിന്നെ 2 വീണ്ടും ഇടുന്നില്ല എന്ന് മാത്രം. കടുക് തളിച്ചതിന് ശേഷം നിങ്ങൾ തേങ്ങ ഇതിലിട്ട് വഴറ്റി കാളനിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ കാളൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ റെഡിയായ കാളനിലേക്ക് നമുക്ക് കടുക് തളിച്ചത് ഒഴിച്ചു കൊടുക്കണം. ഒരല്പം മുളക് പൊടി കൂടി ഞാൻ അവസാനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താണ്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് അടച്ചൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. നമുക്കിത് അടച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മുടെ കാളനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് കടക്കാം. ഞാനിവിടെ ചീഞ്ചട്ടിയിലേക്ക് ഉരുളിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നെയ്യ് മൂത്തതിന് ശേഷം ഞാനതിലേക്ക് പരിപ്പിട്ട് കൊടുത്തു. നല്ലപോലെ കഴുകി വാരിയ പരിപ്പാണ്, പരിപ്പിട്ട് കൊടുത്തു. ഞാൻ 1/2 കിലോ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. നെയ്യിലിത് നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഈ വറന്ന പരിപ്പിലേക്ക് നമ്മൾ തേങ്ങയുടെ പാല്, 3/3 പാലാണ് ഒഴിച്ചിരിക്കുന്നത്. 3/3 പാൽ, 2 കപ്പ് 3/3 പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 തേങ്ങ, നല്ല വലിയ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 3 പ്രാവശ്യം അതിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം 3/3 പാലാണ് ഞാനിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 3/3 പാലിൽ ഇത് നല്ലതുപോലെ വേവണം. അതിൽ വെന്ത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെന്ത് കുഴയുന്നത് വരെ വേവിച്ചെടുക്കണം. അതിൽ 3/3 പാല് ഒഴിച്ചത് കംപ്ലീറ്റ് വറ്റി വരും. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ 2/3 കുറച്ചുകൂടി വെള്ളം ചേർത്താലും നല്ലതുപോലെ പരിപ്പ് വേവിച്ചെടുക്കണം.
ഒരുവിധം നല്ലതുപോലെ വെള്ളം വറ്റി വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയാക്കി നല്ലതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഞാനൊരു 3/4 കിലോ ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശർക്കരയിൽ നിന്നെടുത്ത് പാനിയാണ് എടുത്തേണം. ഇനി നിങ്ങൾക്ക് ഇച്ചിരി നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാം. ഇനി നമ്മൾ ഒന്ന് പാകമായി കഴിയുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ശർക്കര പാനിയിൽ കിടന്ന് നല്ലതുപോലെ വറ്റി വന്ന ശരിക്കും വെള്ളം നല്ലതുപോലെ വറ്റി വരുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഒരുവിധം നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അടുക്കി പിടിക്കാതെ നല്ലതുപോലെ ഇളക്കണം. ഇനി ഇതിലേക്ക് 2/2 പാല് ഒഴിക്കുകയാണ്. 2/2 പാല് ഞാനൊരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. നല്ല വലിയ തേങ്ങയായിരിക്കണം. ചെറിയ തേങ്ങയാണെങ്കിൽ നിങ്ങളൊരു 1/2 തേങ്ങയെങ്കിലും എടുക്കണം. ഇതുപോലെ ഇത് നല്ലതുപോലെ ഒന്നുകൂടി വറ്റി വന്ന നല്ല കുറുകി വന്ന പാകമാണ്. തീരെ വറ്റിപ്പോകണ്ട, ഒരുവിധം നല്ലതുപോലെ കുറുകി വന്ന. നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇത് ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ലതുപോലെ സമയം എടുക്കും ഇത് ആയി വരാനായിട്ട്. ഒരു 2/2 പാലും ഒരുവിധം വറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കുറുകിയിരിക്കണം, തീരെ വറ്റിപ്പോകരുത്, കുറുകിയിരിക്കണം. ഇനി നമുക്ക് ഒരു തേങ്ങാപ്പാലും കൂടെ ചേർക്കണമല്ലോ. അപ്പോൾ നമ്മൾ 1/2 പാലും ചേർത്തു. 1/2 പാല് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യണം. 1/2 പാല് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫ്ലെയിം ഓണാക്കി ഇടരുത്. പിന്നെ നമുക്ക് തീയുടെ ആവശ്യമില്ല. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ പായസം ഓൾറെഡി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്നട്ട്സും കിസ്മിസും മാത്രമേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തുകൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് അതിങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. മെൽറ്റായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുത്തു. നട്ട്സ് ഒരു പകുതി വറന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കിസ്മിസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് നട്ട്സും ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. നമ്മുടെ റെഡിയായ പായസത്തിലേക്ക് ഇതിൽ മിക്സ് ഇട്ട് കൊടുക്കാം. നമുക്ക് കിസ്മിസും നട്ട്സും കൂടെയുള്ള നമ്മൾ വറുത്തെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. ഏലക്ക പൊടിച്ചത് ഞാൻ ആദ്യം പറഞ്ഞില്ല, ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും 1 സ്പൂൺ വേദമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ നൈസായിട്ട് പൊടിക്കണം. രണ്ടും 1 സ്പൂൺ വെച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്.
എന്തായാലും ഈ പായസം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.